ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഡി ആർ ഡി ഗെയിമിംഗ്. ഈ ഫുട്ബോൾ നമ്മൾ ഒരാഴ്ചത്തെ ഒരു ബ്രേക്കിന് ശേഷം വന്നിരിക്കുകയാണ്. വേറെ ഒന്നല്ല, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നറിയാം, നമ്മുടെ മൈക്രോഫോൺ ഒന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ പുതിയ മൈക്രോഫോൺ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും അധികം ലാഗ് അടിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ ടെമ്പററി സാധനം യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഗെയിമിലേക്ക് വന്നേക്കുകയാണെങ്കിൽ ഗെയിമിൽ പുതിയതായിട്ടൊന്നും നടക്കുന്നില്ല, പക്ഷേ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങളോട് പറയാനുണ്ട്. അത് പറയാനാണ് ഞാനിന്ന് വന്നത്. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമാണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്നറിയാലോ, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ അടുത്ത വ്യാഴാഴ്ച, അതായത് ഈ വ്യാഴാഴ്ച വരുന്ന വ്യാഴാഴ്ച ഗെയിമിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വരുന്നുണ്ട്. എന്താണ്? കോൺട്രാക്ട് റിന്യൂവൽ ഏൺ ചെയ്യാനുള്ളൊരു ക്യാമ്പയിൻ. വേറെ ഒന്നുമല്ല, രണ്ടേ രണ്ട് കോൺട്രാക്ട് ടിക്കറ്റ് രണ്ടെണ്ണം നമുക്ക് കിട്ടും ലോഗിൻ ബോണസായിട്ട്. നമ്മുടെ ഈ വ്യാഴാഴ്ച തൊട്ട് അടുത്ത വ്യാഴാഴ്ച വരെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ടിക്കറ്റ് വരെ കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം എല്ലാവരുടെയും തന്നെ കോൺട്രാക്റ്റ് ഒക്കെ തീർന്നു, ചിലരൊക്കെ റിന്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു, അല്ലാത്തവർക്ക് ഇപ്പോൾ നമ്മുടെ ലെജൻഡറി ഐക്കോണിക്ക് പഴയ ക്യാരി ഓവർ ആയ പ്ലേയേഴ്സിനൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനാണ്. ആകെ രണ്ടെണ്ണം കിട്ടുന്നുള്ളൂ. നമ്മുടെ സമ്മർ അപ്ഡേറ്റിൽ ഇതൊക്കെ മാറും, അത് ഏൺ ചെയ്യാനും മാത്രമല്ല കോയിൻ ഏൺ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി വരും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി പറയാനുള്ള, ഈ ഫുട്ബോൾ 2023 അപ്ഡേറ്റ് ഓഗസ്റ്റിൽ വരുമെന്നാണ് ഒരിപ്പോൾ നമുക്കൊരു മെയിൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും അറിയാം, മൊബൈലിലേക്ക് വരുമ്പോൾ ഏകദേശം അടുത്ത കൊല്ലമാകും. ഇതെനിക്കൊന്ന് കൺസോളിലും നമ്മുടെ എക്സ്ബോക്സിലൊക്കെ വരുന്ന അപ്ഡേറ്റ് ആയിരിക്കും ഈ ഓഗസ്റ്റിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നവംബർ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ബിഗ് മെയിൻ്റനൻസ് അപ്ഡേറ്റ് വരും, ഡാറ്റയൊക്കെ ക്യാരി ഓവർ ആവും, അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരിക്കുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗെയിമിൽ പ്രത്യേകിച്ച് ഇവൻറ്റ്ഫുൾ ആയിട്ടൊന്നും തന്നെ നടക്കുന്നില്ല, ക്യാമ്പയിൻ വേൾഡ് വൈഡ് ഗെയിംസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ പാക്ക് വന്നേക്കുന്നത് FC ബാർസലോണ പാക്കാണ്. ഈ പാക്ക് ഏറ്റവും ആദ്യം വന്നൊരു പാക്ക് തന്നെയാണ് നമ്മുടെ 2022 അപ്ഡേറ്റ് വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിൽ ഇവൻറ്റ്ഫുൾ ആയിട്ടൊന്നും ഇല്ല, കാരണം ഇനി ഈ പാക്ക് ഇറക്കിയതുമാണ്. നമുക്ക് ഏകദേശം 4K വ്യൂസ് ആ വീഡിയോയിൽ കിട്ടിയതാണ്, അതിൽ ആൽബർട്ട് ഫെറർ നമുക്ക് കിട്ടി. സോ ആ വീഡിയോ എന്തായാലും മിസ് ചെയ്തിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം പിൻ ചെയ്തേക്കാം. അപ്പോൾ അത്രയാണ് ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു സ്പെഷ്യൽ സെഗ്മെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ടച്ച് ആൻഡ് ഫ്ലിക്ക് അഡ്വാൻസ്ഡ് കൺട്രോൾ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ. നമ്മുടെ പാസ് ഷൂട്ട് ത്രൂ ബോൾ ലോഫ്റ്റഡ് പാസ്, ഇതിൻ്റെയൊക്കെ തന്നെ സ്റ്റണ്ണിങ് വെർഷൻ, അതായത് സ്റ്റണ്ണിങ് പാസ്, സ്റ്റണ്ണിങ് ത്രൂ ബോൾ, സ്റ്റണ്ണിങ് ഷോട്ട്, ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ അവസാനം ചെയ്യുന്നതാണ്. സോ അത് ചെക്കൗട്ട് ചെയ്തേക്ക്, എന്നിട്ട് വന്ന് തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സോ ഗൈസ്, നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. മെയിനായിട്ടുള്ള കൺട്രോൾസ്, അതായത് പാസ്, ത്രൂ, ലോഫ്റ്റഡ് ബോൾ, ലോഫ്റ്റഡ് ക്രോസ്, പിന്നെ ഷൂട്ട്, ഈ മെയിൻ കൺട്രോൾസ് ആണ്. പെസ്സിൽ നിന്ന് നമ്മുടെ ഈ ഫുട്ബോളിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ചേഞ്ചസും നമ്മുടെ അഡ്വാൻസ്ഡ് മോഡിൽ, അതായത് നമ്മുടെ ടച്ച് ആൻഡ് ഫ്ലിക്ക് മോഡിൽ സ്റ്റണ്ണിങ് പാസ്, സ്റ്റണ്ണിങ് ത്രൂ ബോൾ, സ്റ്റണ്ണിങ് ഷോട്ട്, മെയിനായിട്ട് ഈ കൺട്രോൾസിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് തരാനും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാം, ഇതാണ് നമ്മുടെ ഒരു സിമ്പിളൊരു പാസ്. ജസ്റ്റ് എന്താ പറയുക, സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പാസ്സാണ്, ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന ആണ് പാസ്, നോർമൽ പാസ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റണ്ണിങ് പാസ് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരു വയലറ്റ് ബാർ വന്നത്, നമ്മുടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചുമ്മാ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റണ്ണിങ് പാസ്സായിട്ടായിരിക്കും വരുന്നത്, ഇപ്പോൾ കണ്ടതുപോലെ തന്നെ. ഇനി നമുക്ക് ത്രൂ ബോൾ നോക്കാം, നമ്മുടെ പാസ് ഇപ്പോൾ നമ്മൾ കണ്ടത്, ഇനി നമുക്ക് ത്രൂ ബോളിലേക്ക് കടക്കാം. ബോൾ നമ്മുടെ നോർമൽ ത്രൂ ബോൾ, ഇതാണിപ്പോൾ നമ്മുടെ നോർമൽ ത്രൂ ബോൾ ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് സ്റ്റണ്ണിങ് ത്രൂ ബോൾ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഇതിനും സെയിം കൺട്രോൾ തന്നെയാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ടാപ്പ് ചെയ്ത് നമ്മൾ ത്രൂ ആയിട്ട് കൊടുക്കുക, ത്രൂ ബോൾക്കാണ് ഫ്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റണ്ണിങ് ത്രൂ ബോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അവിടെ ഇപ്പോൾ പാസ് കണക്റ്റ് ആയില്ല, സോറി, ത്രൂ കണക്റ്റ് ആയില്ലെങ്കിലും ത്രൂ കൊടുക്കുന്നതിൻ്റെ ഒരു സംഭവമാണ്. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു എക്സാമ്പിളും കൂടി നോക്കാം നമുക്കിനി. ഇനി നമ്മുടെ ത്രൂ ബോൾ നമുക്ക് ലോഫ്റ്റഡ് ബോൾ നോക്കാം. ഇപ്പോൾ റെഗുലർ ലോഫ്റ്റഡ് ബോൾ നമ്മൾ കണ്ടത്, ഇപ്പോൾ നമ്മുടെ ടച്ച് ആൻഡ് ഫ്ലിക്കിലെ കൺട്രോളിലാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്, അതും കൂടി ഓർത്തേക്കാം. ലോഫ്റ്റഡ് പാസിൻ്റെ ഇതാണ് കണ്ടത്, സ്റ്റണ്ണിങ് ലോഫ്റ്റഡ് പാസാണ് ഇപ്പോൾ കാണുന്നത്. അതിനും സെയിം സംഭവം തന്നെ, ലെഫ്റ്റ് സൈഡിലൊന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ സ്റ്റണ്ണിങ് ലോഫ്റ്റഡ് പാസ് കൊടുക്കുക. ഈ സ്റ്റണ്ണിങ് ലോഫ്റ്റഡ് പാസ് കൊടുക്കുന്നതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ബേസിക് ആയിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലത്തെ ഡിലേ വരുന്നു, നമ്മുടെ പ്ലെയേഴ്സിനെ ഒന്ന് ഫേക്ക് ചെയ്യുന്നു. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റണ്ണിങ് പാസും സ്റ്റണ്ണിങ് ഇതൊക്കെ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. സ്റ്റണ്ണിങ് ലോഫ്റ്റഡ് ബോളാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ഷൂട്ട്, നമ്മുടെ റെഗുലർ ഷൂട്ടാണ് ഇപ്പോൾ ഇത് കണ്ടത്. ഇതാ നമ്മുടെ നോർമൽ ഷൂട്ട്, നമ്മൾ നോർമലായിട്ട് നമ്മുടെ പവർ കൺട്രോൾസ് യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇത് തന്നെ നമുക്ക് സ്റ്റണ്ണിങ്ങിലേക്ക് വരുമ്പോൾ എന്ത് ഡിഫറൻസ്? അവിടെയും സെയിം തന്നെ,
നമ്മുടെ ലെഫ്റ്റ് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കൺട്രോൾ ചെയ്യുക. അതായത് ഇപ്പോൾ പാസ് കൊടുത്തിട്ട് ഇത് ഷൂട്ട്, ആ വയലറ്റ് ബാർ വരുന്നു, അതാണ് നമ്മുടെ സ്റ്റണ്ണിങ് ഷൂട്ട്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഗോളിനെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ ഗായ്സ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പറഞ്ഞ രണ്ട് ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ്സ് പ്ലസ് നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയില്ല, കാരണം നമ്മൾ ജസ്റ്റ് കണ്ടൻറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ ട്യൂട്ടോറിയലൊക്കെ നമ്മൾ ആഡ് ചെയ്ത്. ഇനിയും ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ എന്തായാലും നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും. പ്രത്യേകിച്ച് ഈ ആഴ്ച എന്ത് പാക്കാണ് വരുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ബാർസലോണ പാക്ക് റിപ്പീറ്റേഷൻ വന്നതുപോലെ എന്തെങ്കിലും ഇനി അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുമോ എന്നറിയില്ല. സോ അതൊക്കെ മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.